സംസ്ഥാനത്ത് മഴയുടെ ആശങ്ക കുറയുന്നു 11 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് 3 ജില്ലകളിലായി കുറച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ് നാളെ എവിടെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നു ഉമേഷ് രാവിലെ ഇന്നലെയൊക്കെ പ്രവചനം 2 ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്ന രീതിയിലായിരുന്നു അതിന്റെ നിരീക്ഷണത്തിലും ഒപ്പം ആശങ്കയിലും ഒക്കെ ആയിരുന്നു സംസ്ഥാനം ഇന്ന് ആ ഒരു ആശങ്ക മാറിയ സാഹചര്യമാണോ എന്താണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവചനം തീർച്ചയായും ഇപ്പോൾ 10 മണിക്ക് വന്ന മഴ പ്രവചനത്തിൽ അത്തരത്തിൽ വേണം ആ ഒരു പ്രവചനം ആ രീതിയിൽ വേണം വിലയിരുത്താൻ കാരണം ഇന്നലെ നൽകിയിരുന്ന പ്രവചനം അനുസരിച്ചായിരുന്നെങ്കിൽ ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു അത് മാറിയിട്ടുണ്ട് ഇന്ന് 3 ജില്ലകളിൽ മാത്രമായി ഓറഞ്ച് അലർട്ട് കുറച്ചിട്ടുണ്ട് അതായത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഇനി ഓറഞ്ച് അലർട്ട് നിലനിർത്തിയിട്ടുള്ളത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയാണ് ഉള്ളത് എന്തായാലും മറ്റ് ജില്ലകളിൽ അതായത് മറ്റ് 11 ജില്ല മറ്റ് 8 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു അത് പിൻവലിച്ചിട്ടുണ്ട് പകരം 8 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് നിലനിർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം 116 മില്ലിമീറ്റർ വരെ മഴ ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ലഭിക്കാനാണ് സാധ്യത നാളെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതെല്ലാം പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസം നൽകുന്നതാണ് നാളെയും 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിർത്തിയിട്ടുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഓറഞ്ച് അലർട്ടുകളെല്ലാം പിൻവലിച്ചു എന്തായാലും അതിശക്തമായ മഴ നാളെയും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് ഒരു മണിയോടുകൂടി പുതിയ അലർട്ട് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ സാഹചര്യങ്ങളും വിലയിരുത്തിയുള്ള പുതിയ മഴ മുന്നറിയിപ്പുകൾ എത്തും സാധാരണഗതിയിൽ ഒരു മണിക്ക് എത്തുന്ന മുന്നറിയിപ്പുകളിൽ ചില മാറ്റങ്ങൾ അതായത് ഇത്തരത്തിൽ നിലവിലെ സാഹചര്യവും മേഘങ്ങളുടെ അവസ്ഥയും കാറ്റിൻ്റെ ഗതിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു മണി വരെയാണ് നിർണായകം നിലവിൽ ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും ഇപ്പോൾ മഴയൊന്നും ലഭിക്കുന്നില്ല പാലക്കാട് തൃശൂർ ജില്ലകളിലെ മലയോര മേഖലയിൽ ചെറിയ മഴ ലഭിക്കുന്നുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാമുകൾ തുറന്നൊരു പശ്ചാത്തലമുണ്ട് സംസ്ഥാനത്ത് ഏതാണ്ട് ഭൂരിഭാഗം ഡാമുകളും തുറന്നിട്ടുണ്ട് ഇടുക്കി ഡാം അടക്കം മഴയായിരുന്നു ഒരാശങ്ക നിന്നിരുന്നത് അത്തരത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഉള്ള വിവരം ലഭിക്കുമ്പോൾ എങ്ങും മഴ കിട്ടുന്നില്ല എന്ന് തന്നെയല്ലേ സൂചന സ്വാഭാവികമായും ഡാമുകളിലെ നീരൊഴുക്ക് കുറയും വെള്ളപ്പൊക്ക സാധ്യത കുറയും സംസ്ഥാനം കഴിഞ്ഞ 2-3 ദിവസമായി അഭിമുഖീകരിക്കുന്ന ആശങ്കകൾക്കും ഒരു വിരാമമാകും അങ്ങനെ മൊത്തത്തിൽ ഒരു ആശ്വാസകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് ഈ പ്രവചനത്തോടെ നമുക്ക് നിരീക്ഷിക്കാമോ പക്ഷേ ഇപ്പോഴും തുലാവർഷം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല കിഴക്കൻ കാറ്റ് ലഭിക്കുന്നുണ്ട് തുലാവർഷം ആരംഭിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴ ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ വിദഗ്ധരും കാലാവസ്ഥാ നിരീക്ഷകരും എല്ലാം പറയുന്നത് തുലാവർഷക്കാറ്റ് അതായത് കിഴക്കൻ കാറ്റ് ലഭിക്കുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായി ആരംഭിക്കാവുന്ന രീതിയിലുള്ള കിഴക്കൻ കാറ്റ് ലഭിച്ചു തുടങ്ങിയിട്ടില്ല അതൊരു പക്ഷേ ഈ മാസം 25-ന് ശേഷമോ അല്ലെങ്കിൽ 26-ഓ 27-ഓ ദിവസങ്ങളിൽ വെച്ച് കൂടുതൽ ഒരു മഴ വരാനുള്ള സാധ്യത പറയുന്നുണ്ട് എങ്കിലും നിലവിൽ നമുക്ക് 5 ദിവസത്തെ മഴ മുന്നറിയിപ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ അതനുസരിച്ചാണെങ്കിൽ ആശ്വാസകരമാണ് സാഹചര്യങ്ങൾ രഞ്ജിത്ത് ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് സംസ്ഥാനത്തെ മഴയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്